ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ ജലഗതാഗത പാതയിലെ തിരുവിതാംകൂറും കൊല്ലവുമായി ബന്ധിപ്പിച്ചിരുന്ന പ്രധാന ഒരു തുരങ്കമായിരുന്നു വർക്കല തുരങ്കം. 140 വർഷം പഴക്കമുള്ള ഈ തുരങ്കത്തെ സംസ്ഥാന സർക്കാർ കോവളം, കൊല്ലം, കോട്ടപ്പുറം, കാസർഗോഡ് ഉൾനാടൻ ജലഗതാഗത പദ്ധതി പ്രകാരമാണ് ഇപ്പോൾ നവീകരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ വർക്കല എന്ന സ്ഥലത്ത് ശ്രീനാരായണ ഗുരുദേവൻ്റെ സമാധി സ്ഥിതി ചെയ്യുന്ന ശിവഗിരിക്ക് സമീപത്താണ് വർക്കല വലിയ തുരുപ്പ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ തുരുപ്പിനുള്ളിലെ ക്ലീനിക്കിൻ്റെ ഭാഗമായി താൽക്കാലികമായി നിർമ്മിച്ച പാതയാണ് നമ്മൾ ഈ കാണുന്നത്. തൊട്ടടുത്ത് തന്നെ കനാലിൻ്റെ അടുത്തേക്ക് ഇറങ്ങാനായിട്ട് സ്റ്റെപ്പുകളുണ്ട്. തിരുവിതാംകൂർ ആയില്ലന്തിരുന്ന മഹാരാജാവിൻ്റെ കാലത്തായിരുന്നു വർക്കല തുരുപ്പ് നിർമ്മിച്ചത്. ബ്രിട്ടീഷുകാരായിരുന്നു തുരുപ്പിൻ്റെ നിർമ്മാണ ശില്പികൾ. അന്നത്തെ തിരുവിതാംകൂർ ദിവാനായിരുന്ന ടി മാധവറാവുവിൻ്റെ മേൽനോട്ടത്തിൽ 1866 പകുതിയോട് ആരംഭിച്ച ഈ തുരുപ്പ് നിർമ്മാണം 14 വർഷക്കാലം കൊണ്ടാണ് പൂർത്തിയാക്കിയത്. 1880 പൂർത്തിയാക്കിയ തുരുപ്പിന് ശിവഗിരി പാസേജ് എന്നും ചിലക്കൂർ പാസേജ് എന്നും രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത്. ഇതിൽ ശിവഗിരി പാസേജിന് 722 മീറ്റർ നീളവും ചിലക്കൂർ പാസേജിന് 350 മീറ്റർ നീളവുമാണ് ഉള്ളത്. അന്നത്തെ കാലത്ത് ആലപ്പുഴ, കൊല്ലം ഭാഗത്തു നിന്നും ചരക്കുകളും കൊണ്ട് യാത്ര ചെയ്തു വന്നവർ തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകാൻ വേണ്ടി ഈ വർക്കല ശിവഗിരി ഭാഗത്ത് ഇറങ്ങി കുറേ ദൂരം കുന്നു കയറി സഞ്ചരിക്കണമായിരുന്നു. ആ ഒരു ബുദ്ധിമുട്ട് മറികടക്കുവാൻ വേണ്ടി കുന്ന് കീറി മുറിച്ച് കനാൽ പണിയുക സാധ്യമല്ലാത്തതിനാൽ കുന്ന് തുരന്ന് ഒരു തുരപ്പ് നിർമ്മിക്കുക എന്ന ആശയം മുന്നോട്ട് വന്നത്. പാറക്കല്ലുകളും ചുടുകളും ഉപയോഗിച്ച് അതിമനോഹരമായിട്ടാണ് ഇത് പണിഞ്ഞിരിക്കുന്നത്. കൊല്ലം ആലപ്പുഴ വ്യാപാര ബന്ധങ്ങളെ തിരുവിതാംകൂറുമായി ബന്ധിപ്പിച്ചിരുന്ന പ്രധാന ജീവനാഡിയായിരുന്നു ഈ കനാലും തുരപ്പും. കനാലിൻ്റെ ഇരുവശത്തുമുള്ള കൈവരലാണ് ഈ കാണുന്നത്. പാറകൾ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പൂർണ്ണമായും മണ്ണുകൊണ്ട് മൂടപ്പെട്ട അവസ്ഥയിലായിരുന്നു. ഇപ്പോൾ തുരപ്പിൻ്റെ ഉള്ളിലെ ചെളികൾ മറ്റും നീക്കം ചെയ്യുന്ന ജോലികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായും മണ്ണുകൊണ്ട് മൂടപ്പെട്ട അവസ്ഥയിലായിരുന്നു തുരപ്പ്. തുരപ്പ് നിർമ്മാണം പൂർത്തിയാക്കിയ വർഷം 1880 തിരുവിതാംകൂറിൻ്റെ രാജമുദ്രയുമായ ശംഖും നമ്മൾ തുരപ്പിൻ്റെ മുഗൾ ഭാഗത്തായി ആലേഖനം ചെയ്തിട്ടുണ്ട്. തുരപ്പ് രണ്ടാമതായി പുതുക്കി പണിഞ്ഞ വർഷവും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അകത്താണ് നമ്മൾ നിൽക്കുന്നത്. വെളിച്ചം കാണുന്നതാണ് ഈ തുരപ്പിന്റെ അങ്ങേയറ്റം. നമ്മൾ ഈ തുരപ്പിൻ്റെ മുകൾ ഭാഗത്തേക്ക് കാണുന്ന ഈ നിറവ്യത്യാസം എന്നത് നമ്മൾ തുരപ്പിൻ്റെ ഉള്ളിൽ പൂർണ്ണമായും മണ്ണുകൾ കൊണ്ടും മറ്റും നിറഞ്ഞ അവസ്ഥയിലായിരുന്നു. അതായത് പൂർണ്ണമായും മൂടപ്പെട്ട അവസ്ഥയിലായിരുന്നു ഈ തുരപ്പ്. ഈ തുരപ്പിൻ്റെ മധ്യഭാഗത്തായിട്ട് ഏതാണ്ട് ഒരു മധ്യഭാഗത്തായിട്ട് മുകളിലേക്ക് ഒരു കുഴൽ സ്ഥാപിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ തുരപ്പിൻ്റെ ഉള്ളിലെ വായു സഞ്ചാരത്തിന് വേണ്ടിയാണ് ഈ നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ നമുക്ക് ഈ തുരപ്പിൻ്റെ ഉള്ളിലേക്ക് കൂടെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം മറുഭാഗത്ത് പകുതിയിലേറെ ഭാഗം അവർ അണകെട്ടി നിർത്തിയിട്ടുണ്ട്. കാരണം അതിൻ്റെ അപ്പുറത്തേക്ക് പൂർണ്ണമായും വെള്ളമാണ്. കാരണം അവിടെയാണ് ആദ്യമായി അവർ ഈ ക്ലീനിങ് ആരംഭിച്ചത്. അപ്പോൾ നമുക്ക് എന്തായാലും പുറത്തിറങ്ങി റോഡ് ഭാഗം നമുക്ക് മറുഭാഗത്തേക്ക് ചെന്ന് നോക്കാം. ഈ തുരപ്പിൻ്റെ മറുഭാഗമാണ് ഈ കാണുന്നത്. കാരണം ഇല്ലേ, പൂർണ്ണമായും മണ്ണുകൊണ്ട് കൊണ്ട് മൂടിയ അവസ്ഥയിലായിരുന്നു. ഇപ്പോൾ അവർ അത് പൂർണ്ണമായും നീക്കം ചെയ്തു. ആദ്യമായി അവർ വർക്ക് ചെയ്തതും ഈ ഭാഗത്ത് നിന്നായിരുന്നു. ഇപ്പോൾ പൂർണ്ണമായും പണി കഴിഞ്ഞ അവസ്ഥയിലാണ് ഈ തുരപ്പിൻ്റെ മറുഭാഗം. അതായത് നമ്മളിപ്പോൾ കണ്ടില്ലേ, ഇവർ പകുതിയിലെ അണകെട്ടി നിർത്തിയിട്ടുണ്ട്. മറുഭാഗത്ത് നമ്മൾ ആ ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം അണ പൊട്ടിച്ച് ഈ കാണുന്ന വെള്ളം അങ്ങോട്ട് തുറന്നു വിടും എന്നാണ് ഇവർ പറയുന്നത്. നമുക്ക് എന്തായാലും കുറച്ചുകൂടെ ഉള്ളിലോട്ട് പോകാൻ പറ്റുമോ എന്ന് നോക്കാം. നമ്മൾ ഈ കാണുന്ന ഇരുവശത്തും കാണുന്ന ഈ വളയം, ആ വളയത്തിലൂടെ നമ്മളൊരു ഇരുമ്പ് കമ്പിക സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ആ കമ്പിയിൽ തന്നെ നമ്മൾ ഈ മണികൾ കടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മണികൾ, ആ ഇരുമ്പ് കമ്പി നമ്മൾ ചലിപ്പിക്കുമ്പോൾ മണികൾ കിലിങ്ങുകയും ഇതിലെ വള്ളങ്ങൾ വരുന്നു എന്നതിനൊരു മുന്നറിയിപ്പ് നൽകുക എന്നതായിരുന്നു അതിൻ്റെ ഒരു ഉദ്ദേശം. ഞാനിപ്പോൾ തുരപ്പിൻ്റെ മധ്യഭാഗത്തിൻ്റെ ഏതാണ്ട് എത്തി. പക്ഷെ നമ്മൾ നല്ല ഇരുട്ടായതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വായു സഞ്ചാരത്തിന് നിർമ്മിച്ച ആ കുഴലി അത് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമുക്കിന്ന് ഇപ്പോൾ ഒരുപാട് നേരം നമുക്ക് ഇതിനകത്ത് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങിയിട്ട് നമുക്ക് അതിൻ്റെ മുകൾ ഭാഗം, അതായത് ആ കുഴലിൻ്റെ മുകൾ ഭാഗം കാണാൻ പറ്റുമെന്ന് നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ വായു സഞ്ചാരത്തിന് വേണ്ടി തുരപ്പിൻ്റെ ഉള്ളിലേക്ക് നിർമ്മിച്ച ആ കുഴലിൻ്റെ മുകൾ ഭാഗം. നമുക്കിപ്പോൾ ലോക്കായതുകൊണ്ട് അകത്തോട്ട് കയറി നോക്കാൻ പറ്റത്തില്ല.
അപ്പം അകത്ത് ആ തുരപ്പിൻ്റെ ഉള്ളിൽ നമുക്ക് ആ ഇരുട്ടും അവിടുത്തെ വർക്കും കാരണം ഒരുപാട് നേരം നിൽക്കാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പുറത്തിറങ്ങിയത്. ഞാനിപ്പോൾ നിൽക്കുന്നത് വർക്കല മൈതാനം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം അവിടുത്തെ റെയിൽവേ അണ്ടർ പാസേജാണ് ഞാൻ ഈ കാണുന്നത്. അപ്പം ഞാൻ ഇത് കാണിക്കാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ആകാശമാർഗമുള്ള ഒരു ഗതാഗതവും അതിന് താഴെ നമ്മളെ ഈ റെയിൽ ഗതാഗതവും അതിന് താഴെ നമ്മളെ റോഡ് ഗതാഗതവും അതിനും താഴെയാണ് നമ്മളെ ഈ വർക്കല ജലഗതാഗതവും കടന്നു പോകുന്നത്. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ നമുക്ക് നാല് ഗതാഗത മാർഗങ്ങളും മനസ്സിലാക്കാമെന്നത് ഒരു പ്രത്യേകതയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം, കൂടുതൽ വീഡിയോ കാണുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി.